Hello students, Statistical Physics in the third part video like ellavarkkum swagatham. Nammal kazhinja thavana microstates macrostates thudangiya ideagalanu discuss cheythathu. Innu adinte thudarchi ennavana statistical physics in the basic principles aayittu nammal upayogikkunna chila conceptukal പരിചയപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇത് നമ്മൾ ഫിസിക്സ് ക്ലാസ്സിൽ തന്നെ മുൻപ് പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഐഡിയ ആണ് സ്പേസ് റെപ്രസെൻറ്റേഷൻസ്. നമുക്ക് ഏറ്റവും പരിചയമുള്ളത് ഏതെങ്കിലും വസ്തുക്കളുടെ പൊസിഷനോ അവയുടെ മോഷനോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് എന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം, അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന രീതിയിൽ നമ്മൾ കുറേ കോർഡിനേറ്റ് സിസ്റ്റംസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റമാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് കാർട്ടേഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ കാർട്ടേഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റിൻ്റെ, ഇവിടെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. ആ പോയിന്റിൻ്റെ പൊസിഷൻ പറയുന്നതിന് വേണ്ടി നമ്മൾ മൂന്ന് ഡിസ്റ്റൻസസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ടേംസിൽ നമുക്കൊരു പോയിന്റിൻ്റെ പൊസിഷൻ പി ഓഫ് എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ ഒരു ഓർഡർ ട്രിപ്ലറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ പൊസിഷൻ പറയുന്നതിനും മോഷൻ പറയുന്നതിനും നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ഈ വലതുവശത്ത് കാണിച്ചിരിക്കുന്ന സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ പി ഓഫ് എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്ന പോയിന്റിനെ തന്നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ ഇത്തവണ എക്സ്, വൈ, ഇസഡ് എന്നിങ്ങനെ മൂന്ന് ഡിസ്റ്റൻസുകൾക്ക് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആർ എന്ന് പറയുന്ന ഒരു റേഡിയൽ ഡിസ്റ്റൻസ്, അതായത് ഒറിജിനിൽ നിന്നും നേരിട്ട് ആ പോയിന്റിലേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസും ആ വെക്ടറിൻ്റെ ഓറിയൻറ്റേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ആംഗിളുകൾ, ഇവിടെ ഇസഡ് ആക്സിസിൽ നിന്നുള്ള തീറ്റ എന്ന് പറയുന്ന ആംഗിളും ഇസഡ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് എക്സ്, വൈ പ്ലെയിനിലുള്ള ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളും. അപ്പോൾ ഇവിടെ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റിനെ പി ഓഫ് ആർ തീറ്റ ഫൈ എന്നായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഇതെല്ലാം നമുക്ക് പൊസിഷൻസോ മോഷൻസോ, ഇപ്പോൾ മോഷൻ എന്ന് പറയുന്നത് ബേസിക്കലി പൊസിഷനിൽ വരുന്ന ചേഞ്ച് ആണെന്നറിയാമല്ലോ. അപ്പോൾ പൊസിഷനിലോ അതിൽ വരുന്ന മാറ്റം എന്ന നിലയിൽ മോഷനോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഡിസ്ക്രൈബ് ചെയ്യുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന സ്പേസ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്, രണ്ട് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ്. ഇനി ഈ കോർഡിനേറ്റ് സിസ്റ്റംസിൽ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസ് ഉപയോഗിക്കുമ്പോൾ, ഓർത്തോഗണൽ എന്നാണ് നമ്മൾ അതിനെ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെൻസിൽ ഉപയോഗിക്കുന്ന വാക്ക്, അത്തരം സ്പേസുകളിൽ ആക്സിസുകളുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയമെൻഷനുകളായി നമ്മൾ ഉപയോഗിക്കുന്നത് പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ഒരു വേരിയബിൾ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അല്ലെങ്കിൽ സ്പേഷ്യൽ ഡയമെൻഷൻസ് എന്ന് വിളിക്കുന്ന ഡിസ്റ്റൻസസോ ആംഗിളുകളോ മാത്രം ആയിക്കൊള്ളണം എന്നില്ല. നമുക്ക് അത്തരം ഡിസ്റ്റൻസുകൾക്കും ആംഗിളുകൾക്കും അപ്പുറം കൂടുതൽ ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡയമെൻഷൻസായി സങ്കല്പിക്കാവുന്ന ഒരു സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്പേസിന് മറ്റനേകം കാര്യങ്ങളിൽ യൂസ്ഫുൾ ആകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലൊരു എക്സാമ്പിളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി രണ്ട് ആക്സസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിൽ കൺവെൻഷണൽ ആയിട്ടുള്ള എക്സ് ആക്സിൻ്റെ സ്ഥാനം നമ്മൾ പൊസിഷൻ തന്നെയാണ് എടുക്കുന്നത്, അവിടെ നമ്മൾ എക്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കൺവെൻഷണലായി വൈ ആക്സ് എടുക്കുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ, ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ചോദിക്കുന്നത്, അതിൻ്റെ മൊമെൻ്റമാണ്. ഇവിടെ നമ്മൾ വൺ ഡയമെൻഷണൽ കേസാണ് സൗകര്യത്തിന് വേണ്ടി പരിഗണിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ എക്സ് ആക്സിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ വൺ ഡയമെൻഷണൽ പൊസിഷനും അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ആ പൊസിഷൻ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒബ്ജക്റ്റിൻ്റെ മൊമെൻറ്റം കോർഡിനേറ്റ് അല്ലെങ്കിൽ പി എക്സുമാണ്. വൺ ഡയമെൻഷനിലാകുമ്പോൾ അത് എക്സ് കോർഡിനേറ്റ് മാത്രം നമ്മൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു സ്പേസിലുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് എക്സ്, പി എക്സ് എന്നീ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ എക്സും പി എക്സും എന്തൊക്കെയാണ്? ഒരു വൺ ഡയമെൻഷണൽ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൊസിഷനും മൊമെൻറ്റവും അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റാണ് ശരിക്കും നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസിലുള്ള, ഈ പൊസിഷൻ മൊമെൻറ്റം സ്പേസിലുള്ള ഒരു പോയിന്റ് ആ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് കാണാം. ഈ സിസ്റ്റം ഒരു മെക്കാനിക്കൽ സിസ്റ്റം ആണെങ്കിലാണ് പൊസിഷനും മൊമെൻറ്റവും. നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കൂടുതലും മെക്കാനിക്കൽ സിസ്റ്റംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഈ ഒരു ടൈപ്പ് ഓഫ് കോർഡിനേറ്റ്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനെ നമുക്ക് പല ഇപ്പോൾ കറണ്ടോ അങ്ങനെയൊക്കെയുള്ള ക്വാണ്ടിറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ജനറലാക്കി മാറ്റുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഡൈനാമിക്കൽ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ഒരു പോയിന്റിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വൺ ഡൈമെൻഷണൽ കേസാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു സിമ്പിൾ പെൻഡുലം എടുക്കാം. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷനാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിമ്പിൾ പെൻഡുലവുമായി ബന്ധപ്പെട്ട ഈ ബോബിൻ്റെ രണ്ട് ക്വാണ്ടിറ്റീസ് ടൈമിനനുസരിച്ചിട്ട് എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ടൈമാണ് എക്സ് ആക്സിസിൽ, വൈ ആക്സിൽ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ പർപ്പിൾ നിറത്തിൽ കാണുന്നത് അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ടൈംസ് വെലോസിറ്റി ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ മൊമെൻറ്റത്തിൻ്റെ സ്ഥാനത്ത് വെലോസിറ്റിയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് സത്യത്തിൽ മൊമെൻറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ ഈ റെഡ് കളറിലുള്ള കർവ് ശരിക്കും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പൊസിഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ടൈമിൻ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പൊസിഷനും ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ വെലോസിറ്റി വാല്യുമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം സീറോ ആയിരിക്കുമ്പോഴുള്ള ഈ രണ്ട് റെഡ് ഡോട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ ടൈം ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ടൈമിലുള്ള മൊമെൻറ്റം വാല്യൂവും പൊസിഷൻ വാല്യുവാണ്. അതുപോലെ ഈ ഗ്രീൻ ഡോട്ട്, യെല്ലോ ഡോട്ട്, ബ്ലൂ ഡോട്ട്, റെഡ് ഡോട്ട് എന്നിങ്ങനെ ഓരോ കളറുള്ള ഡോട്ടും ഒരു പ്രത്യേക ടൈം വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഭാഗം നോക്കൂ. ഇവിടെ ഈ പ്രത്യേക ഈ മഞ്ഞ ഡോട്ട് സൂചിപ്പിക്കുന്നത് അവിടുത്തെ വെലോസിറ്റി സീറോ ആണ്, അല്ലെ? വെലോസിറ്റി അവിടെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ വെലോസിറ്റി സീറോ ആണ്. അതേസമയം അതിൻ്റെ മൊമെൻറ്റം അല്ലെങ്കിൽ വെലോസിറ്റി അതിൻ്റെ പൊസിഷൻ മാക്സിമം ആണ് എന്നിവിടെ കാണാം. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ അടയാളപ്പെടുത്തിരിക്കുന്നത് നോക്കൂ. പൊസിഷൻ മാക്സിമവും ഇവിടുത്തെ എക്സ് ആക്സിസിൽ ഒരു ഗ്രാഫിൽ നമ്മൾ പൊസിഷൻ എക്സ് ആക്സിസിലും വൈ ആക്സിസിൽ മൊമെൻറ്റവും അല്ലെങ്കിൽ വെലോസിറ്റിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യെല്ലോ ഡോട്ട് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ മാക്സിമവും വെലോസിറ്റി സീറോവും ആയിരിക്കുന്ന പോയിന്റ് ആണെന്ന് കാണാം. അതേസമയം ഈ ഗ്രീൻ ഡോട്ട് എടുക്കൂ. ഗ്രീൻ ഡോട്ടിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അവിടെ പൊസിഷൻ സീറോയും വെലോസിറ്റി മാക്സിമം ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ സീറോ ആയിരിക്കുന്ന വെലോസിറ്റി മാക്സിമം ആയിരിക്കുന്ന ഡോട്ട് കാണാം. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു രീതിയിലാണ് ഈ പൊസിഷൻ മൊമെൻറ്റം ഗ്രാഫിൽ, ഈ പൊസിഷൻ മൊമെൻറ്റം ഗ്രാഫിൽ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒരു സർക്കുലറായിട്ടുള്ള ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് എന്ന് കാണാം. ഇതിനെ നമ്മൾ ശരിക്കും വിളിക്കുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫേസ് സ്പേസ് റെപ്രസെൻറ്റേഷൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഫേസ് സ്പേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൺവെൻഷനലായി പൊസിഷൻ പറയുന്നതിന് ഉപയോഗിക്കുന്ന സ്പേസുകളിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പൊസിഷനെയും മൊമെൻറ്റത്തെയും ആക്സസുകളായി എടുക്കുന്ന ഒരു ജനറൽ സ്പേസാണ്. അതിനെയാണ് നമ്മളിവിടെ ഫേസ് സ്പേസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഫേസ് സ്പേസിൻ്റെ പ്രത്യേകത അവിടെ ഒരു പോയിൻ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിനെയാണ്. ഇനി ഇതിനെ കുറച്ചുകൂടി നമുക്ക് ജനറലൈസ് ചെയ്യാം. നമ്മളവിടെ വൺ ഡയമെൻഷണൽ കേസാണ് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് സ്പേസുകളെ പ്രത്യേകമായി പരിഗണിക്കാം. ഒന്നിനെ നമ്മൾ പൊസിഷൻ സ്പേസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്പേസ് എന്ന് വിളിക്കും. അവിടെ എക്സ്, വൈ, ഇസഡ് എന്നീ ഡിസ്റ്റൻസുകളാണ് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അവയുടെ പൊസിഷനാണ് നമ്മളവിടെ ഡയമെൻഷൻസ് ആയിട്ട് പരിഗണിക്കുന്നതെന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു വോളിയം എലമെൻറ്റിൻ്റെ വോളിയം ഡി എക്സ്, ഡി വൈ, ഡി ഇസഡ്, അതായത് ഈ ഡി എക്സ്, ഡി വൈ, ഡി ഇസഡ് എന്നിങ്ങനെ മൂന്ന് അളവുകളാണ് അതിൻ്റെ ഡയമെൻഷൻസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ വോളിയം അവിടെ ഡി എക്സ്, ഡി വൈ, ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഡി എക്സ്, ഡി വൈ, ഡി ഇസഡ് ആണ് എന്ന് കാണാം. അതുപോലെ ഒരു ഇമാജിനറി സ്പേസ് വേറെ എടുത്ത് സങ്കല്പിക്കുക. അവിടെ ആ സ്പേസിൻ്റെ ആ ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ മൂന്ന് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റത്തിൻ്റെ മൂന്ന് കമ്പോണൻസ് ആണ് എന്ന് കരുതുക. അവിടെ പി എക്സ്, പി വൈ, പി ഇസഡ്. അങ്ങനെ ഒരു ഇമാജിനറി സ്പേസിലെ ഒരു വോളിയം എലമെൻറ്റിൻ്റെ വോളിയം എന്തായിരിക്കും എന്ന് നോക്കൂ. അത് യഥാക്രമം ഡി പി എക്സ്, ഡി പി വൈ, ഡി പി ഇസഡ് എന്നിങ്ങനെ മൂന്ന് ലെങ്തുകളായിരിക്കും. അപ്പോൾ അവിടുത്തെ വോളിയം എലമെൻ്റ് ഡി പി എക്സ്, ഡി പി വൈ, ഡി പി ഇസഡ് എന്ന പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പൊസിഷൻ സ്പേസ് കണ്ടു, ഒരു മൊമെൻറ്റം സ്പേസ് കണ്ടു. ഇനി ഈ സ്പേസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കാം. അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സിക്സ് ഡയമെൻഷണൽ സ്പേസാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ സ്പേസിന് ആറ് ഡയമെൻഷൻസ് ആണുള്ളത്. അതിൽ മൂന്ന് ഡയമെൻഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസിൻ്റെ ഡയമെൻഷൻസ് ആയിട്ടുള്ള പൊസിഷൻ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡയമെൻഷൻസ് ആണ്. ബാക്കി വരുന്ന മൂന്നെണ്ണം മൂന്ന് മൊമെൻറ്റം കമ്പോണൻറ്റുകൾ ചേർന്ന ഒരു മൊമെൻറ്റം സ്പേസിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. അല്ലെങ്കിൽ അപ്പോൾ ആ ആറ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് പകുതി പൊസിഷൻ്റെയും പകുതി മൊമെൻറ്റത്തിൻ്റെയുമാണ്. അപ്പോൾ പൊസിഷനും മൊമെൻറ്റവും ചേർന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്പേസിൽ ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് മെക്കാനിക്കൽ സ്റ്റേറ്റിനെയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഡയമെൻഷണൽ കേസിൽ, അവിടെ നമ്മൾ ഉദാഹരണമായി ഒരു വൺ ഡയമെൻഷണൽ സിസ്റ്റമാണ് എടുത്തതെന്നുണ്ടെങ്കിൽ, ഒരു ത്രീ ഡയമെൻഷണൽ കേസിൽ
നമുക്ക് വേണ്ടി വരുന്നത് ഒരു സിക്സ് ഡയമെൻഷണൽ സ്പേസ് ആണ്. നമുക്ക് ത്രീ വൺ ഡയമെൻഷണൽ കേസിൽ നമുക്ക് വേണ്ടി വന്നത് രണ്ട് ഡയമെൻഷൻസ് ഉള്ള ഒരു സ്പേസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ജനറൽ ആയിട്ടുള്ള ത്രീ ഡയമെൻഷണൽ സിറ്റുവേഷൻ ആണ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അവിടെ പൂർണ്ണമായും പൊസിഷനും മൊമെന്റവും റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസിന് സിക്സ് ഡയമെൻഷൻസ് ആവശ്യമാണ് എന്ന് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ നമുക്ക് ആ സിക്സ് ഡയമെൻഷണൽ ഇമാജിനറി സ്പേസിൽ ആറ് കോർഡിനേറ്റ്സ് ഉണ്ടാവും അല്ലേ. അതിനെ എക്സ് വൈ ഇസഡ് പി എക്സ് പി വൈ പി ഇസഡ് എന്നിങ്ങനെ ആറ് കോർഡിനേറ്റ്സ് ആയിരിക്കും അവിടെ ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല അതിനകത്ത് പൊസിഷൻസും മൊമെൻറ്റവും ഉള്ളതുകൊണ്ട് ആ പോയിന്റ് ഒരു ത്രീ ഡയമെൻഷണൽ സിസ്റ്റത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് കാണാം. ഈ സിക്സ് ഡയമെൻഷണൽ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലായിട്ട് മാത്രം പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. കാരണം നമുക്കൊരിക്കലും ഒരു പേപ്പറിൽ വരച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നമുക്കറിയാവുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കി കാണിക്കാനോ സാധിക്കില്ല. കാരണം സിക്സ് ഡയമെൻഷണൽ എന്ന് പറയുന്നത് നമുക്ക് ലോജിക്കലി മാത്രം പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ ബ്രെയിനിന് വിഷ്വലൈസ് ചെയ്യാൻ കഴിയാത്ത ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ യു കനോട്ട് ഡ്രോ ദിസ് സിക്സ് ഡയമെൻഷണൽ സ്പേസ്. അപ്പോൾ നേരത്തെ നമ്മൾ മൊമെന്റം സ്പേസിലും ഫിസിക്കൽ സ്പേസിലുമുള്ള വോളിയം എലമെൻറ്റിൻ്റെ ഡയമെൻഷൻ പറഞ്ഞതുപോലെ, ഇവിടുത്തെ ഈ സിക്സ് ഡയമെൻഷണൽ സ്പേസിലെ വോളിയം എലമെൻറ്റ് ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഡി പി എക്സ് ഡി പി വൈ ഡി പി ഇസഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എന്നുകൂടി കാണാം. ഇനി ഇതിൽ തന്നെ രണ്ട് തരം സ്പേസുകൾ നമ്മൾ തിരിച്ചറിയാം. നമ്മൾ ഫേസ് സ്പേസുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സിക്സ് ഡയമെൻഷണൽ സ്പേസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമുക്ക് രണ്ട് തരം സ്പേസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് മ്യൂ സ്പേസ് ആൻഡ് ഗാമ സ്പേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിക്സ് ഡയമെൻഷണൽ ഫേസ് സ്പേസിൽ ഒരു പോയിന്റിന് അല്ലെങ്കിൽ അത് ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തെ ആയിരിക്കും. അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റിനെ ആയിരിക്കും ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ പോയിന്റിന് സിക്സ് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ പാർട്ടിക്കിൾസ് ചേർന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പരിഗണിക്കുന്നത് കഴിഞ്ഞാൽ. നമ്മൾ ഒരു സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഫേസ് സ്പേസിൽ ഒരു പോയിന്റ് മതി, അതിന് ആറ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഇനി എൻ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു പാർട്ടിക്കിളിന് സിക്സ് കോർഡിനേറ്റ്സ് എന്ന നിലയിൽ ഈ എൻ പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിന് സിക്സ് എൻ കോർഡിനേറ്റ്സ് വേണ്ടി വരും എന്ന് കാണാം അല്ലേ. അപ്പോൾ എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നിലധികം പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അതിനെ സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും കോർഡിനേറ്റ്സ് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ആവശ്യം. അവിടെയാണ് നമ്മൾ മറ്റൊരു സ്പേസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിനെ ഒറ്റ പോയിന്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കൊരു സിക്സ് എൻ ഡയമെൻഷണൽ സ്പേസ് ഉപയോഗിച്ചുകൂടെ? എൻ പാർട്ടിക്കിളിനെ സിക്സ് ഡയമെൻഷണൽ സ്പേസിൽ സിക്സ് എൻ കോർഡിനേറ്റ്സ് വേണ്ടി വരും എന്നുണ്ടെങ്കിൽ, ഒരു സിക്സ് എൻ ഡയമെൻഷണൽ സ്പേസ് ആണ് നമ്മൾ സങ്കല്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരൊറ്റ പോയിന്റ് മതിയാകും എന്നാണ് നമ്മളുടെ ഐഡിയ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മ്യൂ സ്പേസിനെയും ഗാമ സ്പേസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മളുടെ മ്യൂ സ്പേസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിക്സ് ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ അവിടെ ഒന്നിലധികം പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ കോർഡിനേറ്റ്സ് നമുക്ക് വേണ്ടി വരുന്നത് ഓരോ പാർട്ടിക്കിളിൻ്റെയും കോർഡിനേറ്റ്സ് എന്ന നിലയിലാണ്. എന്നാൽ ഗാമ സ്പേസ് എന്ന് പറയുന്നത് ഒരു സിക്സ് എൻ ഡയമെൻഷണൽ സ്പേസ് ആണ്. അവിടെ എൻ പാർട്ടിക്കിൾസിനും കൂടി റെപ്രസെൻ്റ് ചെയ്യാൻ ഒരൊറ്റ പോയിന്റ് മതിയാകും. ഇവിടെ ഒരു പോയിന്റിന് സിക്സ് കോർഡിനേറ്റ്സ് വേണ്ടി വരും. അപ്പോൾ എൻ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്ക് സിക്സ് എൻ കോർഡിനേറ്റ്സ് ആവശ്യം വരിക. ഇവിടെ സിക്സ് എൻ ഡയമെൻഷൻസ് തന്നെ ഈ ഗാമ സ്പേസിനുള്ളത് കൊണ്ട് അവിടെ ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തെ ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഇത് പലപ്പോഴും നമുക്ക് സൗകര്യമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം. ആ ചോയ്സിനെയാണ് നമ്മൾ മ്യൂ സ്പേസ് എന്നും ഗാമ സ്പേസ് എന്നും രണ്ടായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ മ്യൂ സ്പേസ് റെപ്രസെൻസ് എ സിക്സ് ഡയമെൻഷണൽ സ്പേസ്, വെയർ ഗാമ സ്പേസ് റെപ്രസെൻസ് എ സിക്സ് എൻ ഡയമെൻഷണൽ സ്പേസ്. ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേസ് സ്പേസ് എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ രണ്ട് വേർഷൻസ് ആണ്. നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഫേസ് സ്പേസസിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ഐഡിയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ വൺ ഡയമെൻഷനെന്നും ടു ഡയമെൻഷനെന്നും ത്രീ ഡയമെൻഷനെന്നും ഒക്കെ പറഞ്ഞെങ്കിലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഡയമെൻഷൻസ് ഫേസ് സ്പേസിന് ആവശ്യമായിട്ട് വരും എന്ന് തീരുമാനിക്കുന്നത് ആ പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എത്ര ഡയമെൻഷനുള്ള സ്പേസിലാണെന്നുള്ളതല്ല, മറിച്ച് ആ പാർട്ടിക്കിൾസിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഏറ്റവും എളുപ്പമുള്ള സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന എക്സാമ്പിൾ ഉപയോഗിക്കാം. സിമ്പിൾ പെൻഡുലത്തിന് ഒരു സ്ട്രെയിറ്റ് എൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ട്രിങ്ങിനാൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള എം മാസ് ഉള്ളൊരു ബോബാണ് നമുക്കറിയാം. പക്ഷേ ഈ ബോബിൻ്റെ മോഷൻ നമ്മൾ ഒരു ആടുന്ന പെൻഡുലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബോബിൻ്റെ മോഷൻ ശരിക്കും ഒരു ടു ഡയമെൻഷണൽ മോഷനാണ് നമുക്ക് കാണാം. പക്ഷേ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും,
ഈ മാസിന്റെ അല്ലെങ്കിൽ ഈ ബോംബിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ ശരിക്കും അതിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമില്ല. പകരം അത് അതിൻ്റെ ഈ വെർട്ടിക്കൽ ഡയറക്ഷനുമായിട്ട് ആ സ്ട്രിംഗ് ഉണ്ടാക്കുന്ന തീറ്റ എന്ന് പറയുന്ന ഒരൊറ്റ കോർഡിനേറ്റ് മാത്രം മതിയാകും. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ പെൻ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാണ് എന്ന് നമുക്ക് കാണാം. അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കോർഡിനേറ്റ്സ് ആവശ്യമാണോ അതാണ് ആ സിസ്റ്റത്തിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം. അപ്പോൾ നമ്മൾ കൺവെൻഷനായി പഠിച്ചു വെച്ചിരിക്കുന്ന ഡയമെൻഷൻസ് അല്ല നമ്മൾ ഫേസ് സ്പേസിൽ ഡയമെൻഷൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ ടു ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ പൊസിഷനെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഒരൊറ്റ കോർഡിനേറ്റ് മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷന് അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നാണ് എന്നതുകൊണ്ട് ഫേസ് സ്പേസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻസ് മതിയാകും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന മറ്റൊരു എക്സാമ്പിളാണ് ഒരു സ്ഫിയറിൻ്റെ സർഫസിലുള്ള പൊസിഷൻ പറയുക എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ള സ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഭൂമിയാണ്. ഭൂമിയുടെ സർഫസിൽ ഒരു വസ്തുവിൻ്റെയോ ഒരു വസ്തു ഒരു ആളിൻ്റെയോ ഒക്കെ പൊസിഷൻ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ടു ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കോർഡിനേറ്റ് സിസ്റ്റത്തെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്ന സ്ഫെറിക്കൽ ഷേപ്പുള്ള വസ്തു സത്യത്തിൽ ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ പോലും ഭൂമിയുടെ സർഫസിൽ എന്തിൻ്റെയെങ്കിലും പൊസിഷൻ പറയുന്നതിന് സത്യത്തിൽ നമുക്ക് മൂന്ന് കോർഡിനേറ്റ്സ് ആവശ്യമില്ല, മറിച്ച് നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് മതിയാകും. ആ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നിങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഫെറിക്കൽ സർഫസിൻ്റെ മുകളിലുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം രണ്ടാണ് എന്ന് നമുക്ക് പറയാം. പറയുമ്പോൾ സ്ഫിയർ ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്, അപ്പോൾ അതിന് മൂന്ന് ഡയമെൻഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം രണ്ടാണ് എന്നാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി അത് ഫേസ് സ്പേസിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഫേസ് സ്പേസ് നമുക്കറിയാം അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഇമാജിനറി സ്പേസാണ്. അത് നമ്മൾ ലോജിക്കലായിട്ട് പ്രോസസ്സ് ചെയ്യുന്നൊരു സ്പേസാണ്, നമുക്കത് വിഷ്വലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലായിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ മാറ്റങ്ങളും അതിൻ്റെ പല മൈന്യൂട്ട് കോൺഫിഗറേഷനും ഒക്കെ പറയാനുള്ള ഒരു മാത്തമാറ്റിക്കൽ ടൂൾ എന്ന നിലയിലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് വേണ്ട ഡയമെൻഷൻസ്, നമ്മൾ പരിഗണിക്കേണ്ട ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഫോർ എൻ എൻ പാർട്ടിക്കിൾ സിസ്റ്റം വിത്ത് എഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് വേണ്ട ഫേസ് സ്പേസിൻ്റെ നമുക്ക് വേണ്ട സ്പേസിൻ്റെ ഡയമെൻഷൻ ടു എൻ എഫ് ആണ് എന്ന് കാണാം. അപ്പോൾ എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ സിക്സ് എൻ എന്ന് പറഞ്ഞുവെങ്കിലും ഇവിടെ നമുക്ക് സത്യത്തിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ് ആണെന്നുണ്ടെങ്കിൽ ടു എൻ എഫ് ആണ് നമുക്ക് വേണ്ട ഡയമെൻഷൻസ്. അതുപോലെ നമുക്കിവിടെ പൊസിഷനോ ആംഗിളോ മാത്രമല്ല നമുക്ക് കോർഡിനേറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നത്. വി യൂസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ക്യു ആൻഡ് പി ഫോർ പൊസിഷൻ ആൻഡ് മൊമെൻ്റം. ഇത് ജനറലൈസ്ഡ് പൊസിഷനും ജനറലൈസ്ഡ് മൊമെൻ്റവും എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫേസ് സ്പേസിനെ കുറച്ചുകൂടി റിഗറസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മൊത്തം എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ ടു എം. ഇത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, അതിൻ്റെ കൈനറ്റിക് എനർജിയാണ്. അതുപോലെ ഹാഫ് കെ ക്യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും കൂടെ കൂട്ടിയാൽ ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടോട്ടൽ എനർജി ഇ കിട്ടും. ഇതേ ഇക്വേഷനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യു സ്ക്വയർ ബൈ ടു ഇ ബൈ കെ പ്ലസ് പി സ്ക്വയർ ബൈ ടു എം ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ സത്യത്തിൽ എലിപ്സ് എന്ന് പറയുന്ന കോണിക് സെക്ഷൻ്റെ ജനറൽ ഇക്വേഷനാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു പി ക്യൂ സ്പേസിലുള്ള, ഇവിടെ പി സ്റ്റാൻഡ്സ് ഫോർ ജനറലൈസ്ഡ് പൊസിഷൻ മൊമെൻ്റം ആൻഡ് ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ജനറലൈസ്ഡ് പൊസിഷൻ. അപ്പോൾ പി ക്യൂ സ്പേസിൽ സിമ്പിൾ പെൻഡുലത്തിന് സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എലിപ്സ് ആയിരിക്കും എന്നാണ് ഈ ഇക്വേഷൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ലയൻ, ഈ എലിപ്സിൻ്റെ ഈ ലയനെ നമ്മൾ വിളിക്കുന്നത് ഒരു ഫേസ് ലയൻ എന്നാണ്. ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെന്ന് കരുതുക. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് സേ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൊമെൻറ്റം വാല്യൂ ക്യൂ വണ്ണും ഒരു പൊസിഷൻ വാല്യൂ ക്യൂ വണ്ണും ഒരു മൊമെൻറ്റം വാല്യൂ പി വണ്ണും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ക്യൂ വൺ പി വൺ എന്നാണ്. അപ്പോൾ ഈ പോയിന്റ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അത് ആ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു പ്രത്യേക പൊസിഷൻ, ഒരു പ്രത്യേക സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു പ്രത്യേക മൊമെൻറ്റം വാല്യൂ ഉള്ള ഒരു പ്രത്യേക പൊസിഷൻ വാല്യൂ ഉള്ള പി വൺ ക്യു വൺ എന്നിങ്ങനെ മൊമെൻറ്റം വാല്യൂ പൊസിഷൻ വാല്യൂ ഉള്ള ഒരു പ്രത്യേക സ്റ്റേറ്റിനെയാണ് ഇതിൽ ഒരു പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ ഒരു ഫേസ് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു സിമ്പിൾ പെൻഡുലത്തിന് സാധ്യമായിട്ടുള്ള എല്ലാ ഫേസ് പോയിന്റുകളുടെയും കൂടി ലോക്കസ് ആണ് നമ്മളിവിടെ ഫേസ് ലയൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഫേസ് ലയൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ നിന്ന് കണ്ടെത്തുന്നു.
അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഫേസ് സ്പേസിലുള്ള ട്രജക്ടറി എന്ന് പറയുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്ത് ആയിരിക്കും എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അതിൻ്റെ ഫേസ് ലൈൻ എന്ന് വിളിക്കുന്നു. അതിലെ ഓരോ പോയിന്റും റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു സ്റ്റേറ്റിനെയാണ്. അതിനെ നമ്മളൊരു ഫേസ് പോയിന്റ് എന്ന് വിളിക്കും. ഇനി ഫേസ് സെൽ എന്ന് പറയുന്നൊരു ഐഡിയ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു സിക്സ് ഡയമെൻഷണൽ സ്പേസിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അവിടുത്തെ ഒരു വോളിയം എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഡി പി എക്സ് ഡി പി വൈ ഡി പി സെഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിനിമം വാല്യൂ എത്രയായിരിക്കും? അവിടുത്തെ ഒരു വോളിയം എലമെൻറ്റിൻ്റെ മിനിമം വാല്യൂ ഡി ടോ മിനിമം ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഡി പി എക്സ് ഡി പി സെഡ് ഡി പി വൈ ഡി പി സെഡിൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും. ഇനി നമുക്കതിനെ ഒന്ന് പെയർ ചെയ്ത് എഴുതാം. ഡി എക്സ് ഡി പി എക്സ് മിനിമം ഡി വൈ ഡി പി വൈ മിനിമം ഡി സെഡ് ഡി പി സെഡ് മിനിമം. ഇതിൻ്റെ പെയറുകളായി നമ്മൾ എടുത്തു. എക്സിൻ്റെ പെയറ്, വൈയുടെ പെയറ്, ഇസഡിൻ്റെ പെയർ എന്നിങ്ങനെ നമ്മൾ ജോഡി തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇനി ഈ പൊസിഷൻ എന്ന് പറയുന്ന ഡി എക്സ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം ഡി പി എക്സ്, ഈ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെയും പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇത് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ എന്നാണ് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത്. നമ്മൾ ജനറലി എച്ചിനെ ഡയമെൻഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ഫോർ പൈ വളരെ ചെറിയൊരു നമ്പർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ വളരെ വലിയ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മൾ പൊതുവെ എച്ച് ബൈ ഫോർ പൈ ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു എച്ച് എന്നെടുക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് മാറ്റം വരും നോക്കൂ. ഡി ടോ മിനിമം ഈസ് ഈക്വൽ ടു ഇത് ഓരോന്നും എച്ചിന് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡി ടോ മിനിമം ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എച്ച് ഇൻറ്റു എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ക്യൂബ് എന്ന് കാണാം. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഫേസ് സെല്ലിൻ്റെ അതിനുള്ളിലെ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ്. ഒരു ഫേസ് സ്പേസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വരച്ച് കാണിക്കുന്നത് ശരിയല്ല, കാരണം നമ്മൾ സംസാരിക്കുന്നത് ഒരു സിക്സ് ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ചാണ് എന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും മിനിമം വോളിയം ഉള്ളൊരു സെല്ലെന്ന് പറയുന്നത് അതിൻ്റെ വോളിയം എച്ച് ക്യൂബ്, വേർ എച്ച് സ്റ്റാൻഡ്സ് ഫോർ ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ആ എച്ച് ക്യൂബ് ആയിരിക്കും അതിൻ്റെ മിനിമം വോളിയം എന്ന് നമുക്ക് കാണാം. So this is a minimum size of phase cell in a mu space. ഇനി f degrees of freedom ഉള്ള n particlesിൻ്റെ ഒരു സിസ്റ്റം ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫേസിന് എന്ത് വ്യത്യാസം വരും? ഇതുപോലെ എത്ര ജോഡികൾ ഉണ്ടാകും? നമ്മളിവിടെ ത്രീ ഡയമെൻഷനിൽ മൂന്ന് ജോഡികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ f degrees of freedomവും n different particlesും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ മിനിമം വോളിയം h raised to n f ആയിരിക്കും എന്ന് കാണാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മ്യൂ സ്പേസിലെ സെല്ലിൻ്റെ വോളിയത്തെ കുറിച്ചാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാമ സ്പേസിലെ വോളിയം നമുക്ക് എങ്ങനെ പറയാം? അവിടുത്തെ വോളിയം എലമെൻറ്റ് ഡി, ഇത് ഡി ഗാമ ഈസ് ഈക്വൽ ടു ഡി ക്യു വൺ ഡി ക്യു ടു എക്സെട്ര ഡി ക്യു എഫ് എൻ ഇൻറ്റു ഡി പി വൺ ഡി പി ടു ഡി പി ത്രീ എക്സെട്ര ഡി പി എഫ് എൻ ആണെന്ന് കാണാം. അതിനെ നമ്മൾ ജോഡികളായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോരോന്നും നമുക്ക് ഫേസ് സെല്ലിൻ്റെ വോളിയം നമുക്കറിയാം. എച്ച് റൈസ് ടു എൻ എഫ് ആണ്. അപ്പോൾ വോളിയം എലമെൻറ്റ് ഗാമ സ്പേസിലെ വോളിയം എലമെൻറ്റിൻ്റെ മൊത്തം വോളിയം ഇത്രയാണ് എന്നുണ്ടെങ്കിൽ, അതിലെ ഒരു സെല്ലിൻ്റെ വോളിയം എച്ച് റൈസ് ടു എൻ എഫ് ആണെന്നുണ്ടെങ്കിൽ ആ വോളിയം എലമെൻറ്റിനകത്ത് എത്ര സെല്ലുകൾ ഉണ്ടാകും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താം. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു ദിസ് പ്രോഡക്റ്റ് ഡി ക്യു വൺ ഡി ക്യു ടു എക്സെട്ര ഡി ക്യു എഫ് എൻ ഇൻറ്റു ഡി പി വൺ ഡി പി ടു എക്സെട്ര ഡി പി എഫ് എൻ ഡിവൈഡഡ് ബൈ എച്ച് റൈസ് ടു എഫ് എൻ. ഇത് ഒരു സെല്ലിൻ്റെ വോളിയവും ഇത് ടോട്ടൽ ആ വോളിയം എലമെൻറ്റിൻ്റെ വോളിയവും ആണ്. ആ വോളിയം എലമെൻറ്റിൻ്റെ വോളിയത്തെ ഒരു മിനിമം വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനകത്ത് അത്തരത്തിലുള്ള എത്ര സെല്ലുകൾ ഉണ്ടാകുമെന്ന നമ്പറാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഐഡിയയിലേക്ക് പോകുന്നു, തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഈ ടേബിൾ കണ്ട് പരിചയം ഉണ്ടാകും. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നാല് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിനെ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളിലായിട്ട് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ കണ്ട അതേ ടേബിളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നിന്ന് തെർമോഡൈനാമിക് പ്രോബിലിറ്റി എന്നൊരു പുതിയ ക്വാണ്ടിറ്റി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. തെർമോഡൈനാമിക് പ്രോബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കറസ്പോണ്ടിങ് ടു എ മാക്രോ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നമുക്കറിയാം ഇതിൽ 1, 3 എന്ന് പറയുന്നൊരു മാക്രോ സ്റ്റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ പാർട്ടിക്കിൾസിനെ നമുക്ക് ഈ ഇങ്ങനെ നാല് രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1, 3 എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റിൻ്റെ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി 4 എന്ന് നമുക്ക് പറയാം. അതുപോലെ 2, 2 എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റിൻ്റെ തെർമോഡൈനാമിക് പ്രോബിലിറ്റി 6 എന്നും പറയാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റുകളുടെ എണ്ണത്തെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ബൈ.